മൂന്നാറിലെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നീക്കത്തെ രൂക്ഷമായി വിമർശിച്ച് മുൻമന്ത്രി എം എം മണി എം എൽ എ. ദൗത്യത്തിന്റെ പേരിൽ ജനങ്ങളുടെ മെക്കിട്ട് കയറാനാണ് പരിപാടിയെങ്കിൽ ചെറുക്കും. ദൗത്യസംഘം വന്നു പോകുന്നതിന് എതിരല്ല. കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ പരിശോധിക്കട്ടെ. രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ വന്നാൽ തുരത്തും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നും എം എം മണി പറഞ്ഞു. ഇവിടെ കാലങ്ങളായി ജീവിക്കുന്ന ആളുകളുടെ മെക്കെട്ട് കയറാനാണ് പരിപാടിയെങ്കിൽ ഏത് ദൗത്യസംഘമാണേലും ഞങ്ങൾ ചേർക്കുക തന്നെ ചേർക്കുകയും ചെയ്യും. അതിനകത്ത് പിന്നെ രണ്ട് അഭിപ്രായം ഇല്ല. അതുകൊണ്ട് ദൗത്യസംഘം വരുന്നു എന്നോർത്ത് നമുക്കൊരു ഭയപ്പാടിൻ്റെയും കാര്യമില്ല. അവർ നിയമപരമായ കാര്യങ്ങൾ ചെയ്യട്ടെ, അതിന് എല്ലാ അനുകൂലവും നമ്മൾ ചെയ്തു കൊടുക്കും. അവർ നിയമപരമല്ലാതെ പിന്നെ മറ്റ് രാഷ്ട്രീയ വിദ്വേഷം വെച്ച് നമ്മളെങ്ങാനും കൈകാര്യം ചെയ്യാൻ വന്നാൽ നമ്മൾ ദൗത്യസംഘത്തെ ഇവിടെ നിന്ന് തുരത്തു എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഹുൽ വിജയൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ അനധികൃത നിർമ്മാണങ്ങളുടെ കണക്കടക്കമുണ്ട്, അപ്പോൾ ഈ ദൗത്യസംഘത്തിൻ്റെ നടപടി അവിടെ എപ്പോൾ ആണ് ഉണ്ടാകും എന്ന് കരുതുന്നത്? അതേപ്പറ്റിയുള്ള സി പി എമ്മിൻ്റെ ഈ പ്രതികരണത്തിൽ നിന്ന് എന്താണ് വ്യക്തമാകുന്നത്? വേണു, വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ ദൗത്യസംഘത്തിന്റെ നടപടി അവിടെ പൂർത്തിയാക്കണമെന്നുള്ളതാണ് കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. രണ്ട് ദിവസത്തിനകം തന്നെ ഈ പ്രത്യേക ദൗത്യസംഘത്തെ നിയോഗിക്കുമെന്ന് സർക്കാർ കോടതി അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ തീരുമാനത്തിന് അല്ലെങ്കിൽ ആ കാര്യം അറിയിച്ചതിന് ശേഷം വലിയ തരത്തിലുള്ള വിമർശനം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ദൗത്യസംഘത്തിനെതിരെ ആദ്യം ജില്ലാ സെക്രട്ടറി, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നെ രംഗത്തെത്തിയിരുന്നു. മൂന്നാറിലേക്ക് ഒരു ദൗത്യസംഘവും വരേണ്ട ആവശ്യമില്ല, കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനോ കെട്ടിടങ്ങൾ പൊളിക്കാനോ അനുവദിക്കില്ല എന്നുള്ള മുന്നറിയിപ്പ് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി തന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എം എം മണിയും പ്രതികരിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ മെക്കിട്ട് കയറാനാണ് പരിപാടിയെങ്കിൽ ചെറുക്കുമെന്നാണ് എം എം മണി പറഞ്ഞിരിക്കുന്നത്. ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഈ ദൗത്യസംഘം ഇങ്ങോട്ടേക്ക് പുറപ്പെടേണ്ട അല്ലെങ്കിൽ മൂന്നാറിലേക്ക് വണ്ടി കയറേണ്ട എന്നുള്ളതാണ് എം എം മണിയുടെ ഒരു മുന്നറിയിപ്പ് പോലെ രൂക്ഷ വിമർശനം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം 2010 വി എസ് അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്ത് വലിയ തരത്തിലുള്ള കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അന്നത്തെ കയ്യേറ്റം ഒഴിപ്പിക്കലും പൊളിപ്പിക്കലും ഒക്കെ. അന്ന് സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള മൂന്ന് കരിമ്പൂച്ചകൾ എത്തുകയും വലിയ തരത്തിൽ വാഗ്വാദവും പിന്നീട് അത് ഹൈക്കോടതിയിൽ ഉൾപ്പെടെ കേസാകുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു. അത്തരം സാഹചര്യം വീണ്ടും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടി ആയിരിക്കണം വേണ്ടതെന്നാണ് എം എം മണി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം കൂടി എം എം മണി പറയുന്നുണ്ട്. പക്ഷേ അത് മറികടന്ന് ദൗത്യസംഘം എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു ധാരണ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം ഇവിടെ ഇല്ല എന്നുള്ളതാണ് എം എം മണി പറയുന്നത്. ശരി, ദൗത്യസംഘത്തിനെതിരെ ഇടുക്കി ജില്ലാ സെക്രട്ടറിക്ക് പിന്നാലെ എം എം മണി എം എൽ എയും രംഗത്ത്. വിശദാംശങ്ങളാണ് രാഹുൽ വിജയൻ നൽകിയത്.